ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫിദാസ് ഡേ ഔട്ട്. നമ്മൾ നൂഡിൽസ് വെച്ചിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള വിഭവമാണ് ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. നമ്മളൊരു മിക്സിൻ്റെ ജാർ എടുത്തതിന് ശേഷം ഒരു 1.5 മീഡിയം സൈസ് സവാള, അതുപോലെ ഒരല്പം കുരുമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, അതുപോലെ 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ക്യൂമിൻ സീഡ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1 ടീസ്പൂൺ മുഴുവനുള്ള മല്ലിയാണ്. ഈ മല്ലിൻ്റെ ഒരു ടേസ്റ്റ്, ഇങ്ങനെ പച്ചക്ക് ടേസ്റ്റ് ചെയ്യുന്നത് ആർക്കും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ, ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഹോംമെയ്ഡ് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മല്ലി മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു 2-3 പച്ചമുളകും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഒരു 200 ഗ്രാം ബോൺലെസ് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള മല്ലിയിലും പുതിനയിലും ചേർത്തതിന് ശേഷം നമുക്ക് ചിക്കനും ചേർത്ത് കൊടുത്ത് ഒരു 1/2 ടീസ്പൂണ് വൈറ്റ് എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഇത് അരച്ചെടുക്കുന്ന സമയം കൊണ്ട് ഒരു 2 ബ്രെഡ് നമുക്ക് അല്പം പാലിലോ വെള്ളത്തിലോ ഒന്ന് ജസ്റ്റ് ഒന്ന് കുതിർത്തി വെക്കാം. നമുക്ക് ഈ മിശ്രിതത്തിലേക്ക് ഇതും ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ കുതിർത്തി വെച്ച ബ്രെഡും ഇതിലേക്കൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒന്നിച്ച് വീണ്ടും ഇതൊന്നും കൂടി അരച്ചതിന് ശേഷം ചെറു ചെറിയ ബോളുകളായിട്ട് നമുക്കതൊന്ന് ഉരുട്ടിയെടുക്കണം. ചെറു ചെറിയ ബോളുകളായിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുത്തിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ ഇത് ഫ്രീസറിൽ വെക്കണം. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വല്ലാതെ ഒട്ടിക്കിടക്കും. അതുകൊണ്ട് നമുക്കത് ഫ്രീസറിലെടുത്ത് വെച്ചിട്ട് നമുക്കത് പൊരിക്കുകയാണെങ്കിൽ നല്ല സ്റ്റിഫായിട്ട് കിട്ടും. ഇത് നമുക്കൊരു 1/2 മണിക്കൂർ ഫ്രീസറിലേക്ക് മാറ്റാം. ഇതാണ് നമ്മുടെ നൂഡിൽസ്. ഇതൊരു 4 ഷീറ്റ് ഉണ്ട് ഈ നൂഡിൽസ്. നമുക്കിപ്പോൾ തൽക്കാലം 1 ഷീറ്റിൻ്റെ ആവശ്യമുള്ളൂ. നമ്മളിപ്പോൾ 1 ഷീറ്റ് വെച്ചിട്ട് തന്നെ നമുക്കൊരു 5-6 ആൾക്ക് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാവും. ഇത് വളരെ വില കുറവാണ്, ആകെ 80 രൂപ ഇതിനുള്ളൂ. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇത് ലഭ്യമാണ്. ഇത് നമുക്കൊരല്പം വെള്ളം വെച്ച് അതിനാവശ്യത്തിനുള്ള ഉപ്പും ഒരു 1 ടീസ്പൂൺ ഓയിലും ചേർത്തതിന് ശേഷം ഈ നൂഡിൽസ് ഒന്ന് വേവിച്ചിട്ട് നമുക്കിതിൻ്റെ വെള്ളം ഊറ്റിക്കളയണം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 1 ഷീറ്റ് നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ 1/2 മണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രീസറിൽ വെച്ച ചിക്കൻ എടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഈ വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് നമ്മുടെ സവാളയും സോസും ഒക്കെ വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഒരു വശം വെന്തിട്ടുണ്ട്, ഒന്ന് തിരിച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് വെന്തോട്ടേത്. ഇനി അധികം വേവില്ല, നമുക്ക് സോസ് കിടന്നിട്ട് ഒരു 5-10 മിനിറ്റ് ഇതിന് വേവുള്ളൂ. ചിക്കൻ നന്നായിട്ട് വെന്തോട്ടെ. ഇനി ഇത് അത്യാവശ്യം വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കോരി മാറ്റിയതിന് ശേഷം ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് സവാളയും വെളുത്തുള്ളിയും മറ്റും ചേർത്ത് കൊടുക്കണം. ഒരു മീഡിയം സൈസ് സവാളയാണ് ഇത്, ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും പേസ്റ്റാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. സവാള നന്നായിട്ടൊന്ന് മൊരിഞ്ഞോട്ടെ. നമുക്ക് ഈ സമയത്ത് ഒരു 2 തക്കാളി അരച്ചെടുക്കണം. പുഴുവൊന്നും വേണ്ട, വെറുതെ കഷ്ണം മുറിച്ചിട്ടിട്ട് മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുത്താൽ മതി. ആ അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു അത്യാവശ്യം വലിപ്പമുള്ള 2 തക്കാളി, ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം എടുക്കാം. വലിപ്പമുള്ള 2 തക്കാളിയാണ്. ഇത് അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് അല്പം തൈരും ചേർത്ത് കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് അല്പം ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 2-3 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് തൈര് ആവശ്യമാണ്. 3/4 കപ്പ് തൈരുണ്ടത്. ഈ തൈരിലും
ടൊമാറ്റോ സോസിലൊക്കെ കിടന്നിട്ട് ആ ന്യൂഡിൽസ് ഒന്ന് വേവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ലൊരു പുളിയും മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അധികം എരിവും ഉണ്ടാവില്ല. ഇതിന് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം ക്യാപ്സിക്കത്തിൻ്റെ ഒരു ചെറിയൊരു പീസ് മാത്രമാണ്. ഈ സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ്റെ ബോൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ കിടന്നിട്ട് ഒരു 4-5 മിനിറ്റ് നിന്ന് വേവണം. വെന്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ചാറൊക്കെ നമ്മുടെ ചിക്കൻ ബോൾസിലേക്ക് പിടിച്ചിട്ടുണ്ട്. സമയത്ത് മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച ന്യൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ജോലി കഴിഞ്ഞു. നമുക്കിതൊരു മിക്സ് ചെയ്തതിന് ശേഷം സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫുഡാണിത് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ രുചികരമായിട്ടുള്ള ഈ ഫുഡ് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. ശേഷം കമൻ്റ് അറിയിക്കണം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. Thank you for watching.